കോയമ്പത്തൂർ പ്ലസ് ടു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപകനെ സംരക്ഷിച്ചു എന്ന കേസിൽ സ്കൂൾ പ്രിൻസിപ്പൽ അറസ്റ്റിലായി. ഇതോടെ വിദ്യാർത്ഥികൾ നടത്തിവന്ന സമരവും അവസാനിപ്പിച്ചു. ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് 12 മണിക്ക് സംസ്കരിക്കും. മനേഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മനേഷ്, ഈ സംഭവത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ വളരെ ശക്തമായ പ്രതിഷേധം നടക്കുകയായിരുന്നു, വിദ്യാർത്ഥികളുടെ സമരം തുടരുകയായിരുന്നു. ഈ ഘട്ടത്തിലാണോ പ്രിൻസിപ്പളിനെതിരെ നടപടി ഉണ്ടായത്? എന്തൊക്കെയാണ് അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെ രാവിലെയാണ് സമരം തുടരുന്നത്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുന്നത് ഒരു സംഘടനയുടെ ഒരു ബേസിലൊന്നും ആയിരുന്നില്ല, പൂർണ്ണമായും വിദ്യാർത്ഥികൾ തന്നെ, ആ സ്കൂളിലെ വിദ്യാർത്ഥികളും മറ്റ് സമീപ പ്രദേശങ്ങളിലും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെയാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. സമരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് എത്തി ഈ മാതാപിതാക്കളിൽ നിന്നും പരാതി എഴുതി വാങ്ങുകയായിരുന്നു. തുടർന്നാണ് പോക്സോ നിയമപ്രകാരം ഈ പ്രിൻസിപ്പലിന് സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ കേസെടുത്തത്. അതായത് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പ്രിൻസിപ്പലിനോട് പറയുകയും എന്നാൽ അത് പുറത്തു പറയരുത്, പാരന്റ്സിനോട് പറയരുത്, പരാതി നൽകരുത് എന്നുള്ളൊരു കാര്യം, അതായത് അറിഞ്ഞിട്ടും സംഭവം അറിഞ്ഞിട്ടും മറച്ചു വെച്ചു എന്നുള്ളതാണ് പ്രിൻസിപ്പലിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. പോക്സോ നിയമപ്രകാരം തന്നെയാണ് പ്രിൻസിപ്പലിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. ബംഗളൂരുവിൽ വെച്ചാണ് അവർ ഇന്നലെ രാത്രിയിൽ അറസ്റ്റിലാവുന്നത്. മാത്രമല്ല രണ്ട് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിരുന്നു, ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. അതിലൊരു സംഘമാണ് ബംഗളൂരുവിൽ നിന്നിവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിവരം ഇന്ന് രാവിലെയാണ് സമരക്കാർ അറിയുന്നത്. കാരണം ഇന്നലെ രാത്രി പൂർണ്ണമായും തന്നെ സമരം തുടരുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങുന്നു എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ വാങ്ങാനുള്ള തീരുമാനം രക്ഷിതാക്കൾ അറിയുന്നത്. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ വളരെ വിശദമായി നൽകിയത്.